ഇന്നലെ ചെറിയൊരു വീഡിയോ ഉണ്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് വണ്ടിയിലെ വൈപ്പർ ബേഡ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഒത്തിരി ചെയ്യുന്ന എന്ന് പറയുന്നത് ഒരു വൈപ്പർ ബേഡ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് മാത്രം ഒരു സർവീസ് സെൻ്ററിൽ പോയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആവശ്യമില്ല നമുക്ക് നേരെ ഡയറക്റ്റ് ഒരു സ്പെയർ പാർട്സ് അവിടെ പോയിട്ട് നമുക്ക് വൈപ്പർ ബേഡ് വണ്ടിയുടെ മേക്കും അത് ഏത് വർഷത്തെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരാണ് സൂട്ടാവുന്ന വൈപ്രബീഡ് അവർ തരും അപ്പോൾ അവ വൈപ്പർ ബേഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിൽ വന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഒരു വലിയൊരു ക്യൂവിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വയ്പപ്പെടെ എങ്ങനെ നമുക്ക് വണ്ടിയിൽ വീട്ടിൽ തന്നെ ചെയ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്ത് തന്നെ ബെല്ലേ ഡിക്ലൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ വീഡിയോ സബ്ഡോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന രണ്ട് വൈപ്പർ ബ്ലേഡ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റും രണ്ട് ബോക്സിലായിട്ടാണ് വന്നിരിക്കുന്നത് ബോഷിൻ്റെയും ഉണ്ട് പിന്നെ ഓട്ടോ വൈപ്പ് എന്ന് പറയുന്നതിൻ്റെയും വൈപ്പർ ബ്ലേഡാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം പിന്നെ പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വൈപ്പർ ബ്ലേഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡയഗ്രാം ഉണ്ട് എങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളൊരു ഡയഗ്രാമും അതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓട്ടോ വൈപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു വൈപ്പർ ബ്ലേഡാണ് ഇപ്പോൾ രണ്ടിൻ്റെയും രണ്ട് വൈപ്പർ ബ്ലേഡിൻ്റെയും സൈസ് നമുക്കിവിടെ മേളിൽ കാണാൻ പറ്റും നാനൂറ്റമ്പത് എംഒ ആണ് ഓട്ടോ വൈപ്പ് എന്ന് പറയുന്നതിൻ്റെത് ബോഷ് എന്ന് പറയുന്ന വൈപ്പർ സൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ആറ് എം എം ആണ് അപ്പോൾ നമുക്ക് വണ്ടിയിൽ രണ്ട് ലെങ്തിലുള്ള വൈപ്പർ ബേഡ് വരാറുണ്ട് ലെങ്ത് ഉള്ള വൈപ്പർ ബേഡ് എന്ന് പറയുന്ന ഡ്രൈവർ സൈഡും ലെങ്ത് കുറവുള്ള വൈപ്പർ ബേഡ് നമുക്ക് കോ ഡ്രൈവർ സൈഡിലുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വൈപ്പർ ബേഡ് മറന്നു നോക്കുക ഇവിടെ കാണാൻ എൻ്റെ വണ്ടിയിൽ വൈപ്പർ ബേഡ് ഏകദേശം കട്ട് ആയിട്ടുണ്ട് പിന്നെ ഏകദേശം കുറച്ച് തിക്കാണ് നമുക്കിത് അധികം മൂവ്മെൻ്റ് ഒന്നും ഈ ഒരു ബ്ലേഡിൽ ഇല്ല അങ്ങനെ ഒരു ടൈമിലാണ് നമ്മുടെ വൈപ്പർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല നമുക്ക് വെള്ളം കറക്റ്റായിട്ട് റിമൂവ് ആവത്തില്ല ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ ഒരു വൈപ്പർ ബേഡിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ കണ്ട് നമ്മൾ വൈപ്പർ ബ്ലേഡ് ഇവിടെ വർക്ക് ആവുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗ്ലാസ്സിൽ ഒരു പൊടി പിടിച്ച മാതിരി ഒരു ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് രാത്രി ഓപ്പോസിറ്റ് ഒരു വണ്ടിയുടെ ഹെഡ് ലൈറ്റും കൂടി അടിക്കുന്ന സമയത്ത് മഴ ടൈം ആണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒന്നും ക്ലിയർ ആവത്തില്ല അപ്പോൾ ഈ ഒരു ലൈൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വൈപ്പർ ബേഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സൈസുള്ള വൈപ്പർ ബ്ലേഡ് നമ്മൾ ആദ്യം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം കാരണം നമുക്ക് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും രണ്ട് ലെങ്തിലുള്ള വൈപ്പർ ബേഡാണ് വരുന്നത് അപ്പം നമുക്ക് ഈ വൈപ്പർ ബേഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതാത് സൈസുള്ള വൈപ്പർ ബേഡ് ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ വൈപ്പർ ബേഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സൈസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് വൈപ്പർ ബേഡ് ബോക്സിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും രണ്ട് സൈസിലുള്ള വൈപ്പർ ബേഡാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് കറക്റ്റ് ഉള്ള ലെങ് വൈപ്പർ ബേഡിൽ നമുക്ക് ജസ്റ്റ് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നമ്മളത് ഏതിലാണ് കറക്റ്റ് വെക്കേണ്ടത് അപ്പം പഴയ വൈപ്പർ ബേഡ് ഇളക്കുന്നതിന് മുമ്പ് തന്നെ അതേ സൈസിലുള്ള വൈപ്പർ ബേഡിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ ഒരു പുതിയ വൈപ്പർ ബേഡ് വെച്ചു കൊടുക്കുക ഇപ്പൊ നമ്മൾ രണ്ട് വൈപ്പർ ബേഡും അതാത് വൈപ്പർ വൈപ്പർ ആമിന്റെ മേളിൽ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഈ വൈപ്പർ ബേഡ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പഴയത് ഇളക്കിട്ട് പുതിയത് എങ്ങനെയാണ് ഇടുന്നത് നോക്കാം അപ്പോൾ വൈപ്പർ ബേഡ് ഇതുകൊണ്ടൊക്കെ ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ നമുക്കോട് കാണാൻ പറ്റും താഴെയായിട്ടൊരു ടാബ് മൊത്തം ഒരു സാധനം ഉണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ബട്ടൺ മാതിരിയാണ് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞത് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വൈപ്പർ ബേഡ് മൊത്തത്തിൽ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈപ്പർ ബേഡ് ആ ആമീന്ന് ഊരി വരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിക്ക് മേളിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ ബേഡ് ഊരി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്തത് നമുക്ക് ഈ പുതിയ വൈപ്പർ ബേഡ് ഇടാം പുതിയ വൈപ്പർ ബേഡ് ഇടുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ചെറിയൊരു ഹോൾ മാതിരി ഒരു സ്ഥലമുണ്ട് അത് ഈ ഒരു ആമിനകത്തേക്ക് ആദ്യം കയറ്റി വെക്കുക കയറ്റിയിട്ട് ഈ രീതിയിൽ മേളിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വൈപ്പർ റാമ് സെറ്റായി ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ബ്ലേഡ് മാറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ വൈപ്പർ ബ്ലേഡ് ഊരിയിട്ട് ആമ് വെറുതെ വിടരുത് ആ ആം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൈപ്പർ റാമ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ജസ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു കാണിച്ചത് കണക്ക് വൈപ്പർ ബേഡ് ഒന്ന് ചരിച്ചിട്ട് ഈ ഒരു ലോക്കിൽ ഇത് കണക്ക് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് വൈപ്പർ ബേഡ് മൊത്തത്തിൽ താഴോട്ടൊന്ന് തകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു ബ്ലേഡ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് ഊരിയെടുത്തിന് ശേഷം വൈപ്പർ ആകുമ്പോൾ നമ്മൾ പിടിച്ച് നിർത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തിരിച്ചത് തന്നെ ഗ്ലാസ്സിലടിച്ച് ഗ്ലാസ് പൊട്ടും അതുകൊണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിച്ച് വേണം വൈപ്പർ ബ്ലേഡ് മാറ്റേണ്ടിട്ട് തിരിച്ചും ഇത് കണക്ക് വൈപ്പറുള്ള ഹോൾ നോക്കിയിട്ട് ഈ രീതിക്ക് മേളിലോട്ടൊന്ന് വൈപ്പർ ബേഡ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ലോക്കായി ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടിയിൽ വൈപ്പർ ബേഡ് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇതിനു വേണ്ടി സർവീസ് സെൻറ്ററിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഈ ഒരു പുതിയ വൈപ്പർ ബേഡിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ കാണാൻ പറ്റും വളരെ ക്ലീനായിട്ട് തന്നെ വൈപ്പർ വർക്ക് ആവുന്നുണ്ട് നമുക്ക് വ്യൂവും അധികം കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആണ് ചെയ്യുക കൂടെ തൊട്ടടുത്താണ് ബെൽ ആക്കി ഇനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും സിയു